എൻ്റെ പേര് ആശിക്കു എന്നാണ്. അടൂര് അന്നപ്പള്ളിയിലാണ് എൻ്റെ വീട്. രണ്ടു വർഷമായിട്ട് പല സഹായം ഇല്ലാതെ മറ്റാരുടെ സഹായം ഇല്ലാതെ ബാത്റൂമിൽ പോകാനോ എണീറ്റിരിക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. എനിക്ക് രണ്ട് കൈക്കുഞ്ഞുങ്ങളാണുള്ളത്. ഇവരുടെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ തന്നെ എനിക്ക് ഓപ്പറേഷൻ ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ ഓപ്പറേഷൻ ചെലവ് വരുന്നുണ്ട്. ഈ ഓപ്പറേഷൻ ചെയ്തെങ്കിൽ മാത്രം എനിക്കൊന്ന് എണീറ്റ് നിൽക്കാനോ എന്തെങ്കിലും ജോലിക്ക് പോകാനോ എൻ്റെ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാനോ എങ്കിലും സാധിക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം എനിക്ക് വേണ്ടി ചെയ്യാം. എൻ്റെ ഈ കുഞ്ഞു മക്കളെ ഓർത്തെങ്കിലും, എനിക്ക് 26 വയസ്സ് മാത്രം പ്രായമുള്ളൂ, എൻ്റെ ഈ കുഞ്ഞു മക്കളെ ഓർത്തെങ്കിലും നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം എനിക്ക് വേണ്ടി ചെയ്യണം. ഞാൻ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നോഗ്രമാണ്. ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ പന്തളം തെക്കേക്കര പഞ്ചായത്തിലെ കൊല്ലംപറമ്പിൽ ആനന്ദപ്പള്ളി എന്ന സ്ഥലത്തുള്ള ആഷിഖ് ജോ എന്ന് പറയുന്ന വെറും 26 വയസ്സുള്ള ഒരു സഹോദരന്റെ വീട്ടിലാണ്. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വിഷയം പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയയിലെ പ്രിയപ്പെട്ട മനുഷ്യത്വമുള്ള ആളുകളുടെ, കാരുണ്യ മനസ്സുള്ള ആളുകളുടെ സഹായം ആവശ്യമുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ കൂടെ ഉള്ളത് പ്രിയപ്പെട്ട ആഷിഖ് ജോയിയാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ വിനീത. അവർക്ക് രണ്ട് മക്കളാണ്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും, ചെറിയ മക്കളാണ്. 2 മുന്നേ കാറപകടത്തിൽ പരിക്കു പറ്റുകയും പത്തനംതിട്ട മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവുകയും അവിടെ നിന്ന് മാറി ഇപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് അനുഭവപ്പെടുകയാണ്. ഒരുപാട് പരിക്കുകൾ, ഈ കൈയിൻ്റെ ഇവിടേക്കുള്ള ബുദ്ധിമുട്ടുകൾ വേറെ ഉണ്ട്, ഇവിടെ ഒടിഞ്ഞു കിടക്കുകയാണ്, ഇവിടെ അത് മാറ്റണം. അതോടൊപ്പം തന്നെ കാലിൻ്റെ മുട്ടിൻ്റെ താഴെ കമ്പി ഇട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇടുപ്പല്ലിൽ നമ്മൾ ജോയിൻ്റ് മാറ്റി അതിന് സർജറി ചെയ്യേണ്ടതുണ്ട്. കാലിൻ്റെ താഴെ 3 ഒടിഞ്ഞു കിടക്കുകയാണ്. വല്ലാത്ത പ്രതിസന്ധിയാണ്. 3-4 സർജറികൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ സഹോദരനെ, ഈ ചെറുപ്പക്കാരനെ. നമ്മളൊക്കെ ചെറുപ്പക്കാരാണ്, കാരണം ജീവിച്ച് കൊതി തീരാത്ത ആളുകളാണ്. ജീവിക്കാൻ മര്യാദയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ആക്സിഡന്റ് പറ്റി ഒരു വീട്ടിൽ കിടക്കുകയാണ്, പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല. വല്ലാത്ത പ്രയാസം. ഈ വീട്ടിൽ വന്ന സമയത്ത് തന്നെ ഞാൻ ഇങ്ങനത്തെ വീടുകളൊന്നും വളരെ കുറവാണ് കണ്ടത്. റൂം മര്യാദയ്ക്കില്ല, ബാത്റൂം മര്യാദയ്ക്കില്ല, എല്ലാം കൊണ്ടും പ്രയാസപ്പെടുന്ന ഒരു സാധാരണ കുടുംബമാണ്. വളരെ അടിയന്തരമായി കൊണ്ട് ഇടുപ്പല്ലിൻ്റെ സർജറി നടത്തേണ്ടതുണ്ട്, കാലിൻ്റെ താഴത്തുള്ള കമ്പി മാറ്റേണ്ടതുണ്ട്. ഈ 3 ഈ ഭാഗം ഒടിച്ച് പൊട്ടിച്ചിട്ട് വേണം വീണ്ടും ഇവിടെ ചികിത്സ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ. ഒരുപാട് കാരുണ്യ മനസ്സുള്ള ആളുകളുടെ, എനിക്ക് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു പ്രയാസം, കാരണം ഈ ചെറിയ കുട്ടികളെ കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന, ദയവ് ചെയ്ത് എന്നെ കാണുന്ന ആളുകൾ, കേൾക്കുന്ന ആളുകൾ, ഈ കുടുംബത്തിന് പറ്റാവുന്ന ചെറിയൊരു സഹായം, നിങ്ങൾക്ക് പറ്റാവുന്ന, അത് ചെറുതായാലും വലുതായാലും നൽകി ഈ പാവപ്പെട്ട 100-101% അർഹതപ്പെട്ട കുടുംബമായതുകൊണ്ടാണ് ഇങ്ങനെ വണക്കമായി സോഷ്യൽ മീഡിയയിലൂടെ ഈ കുടുംബത്തിൻ്റെ പ്രയാസം അവതരിപ്പിക്കുന്നത്. നിങ്ങൾ തട്ടിക്കളയരുത്. ഇവിടുത്തെ ഇവരെ സഹായിക്കുന്ന കൂട്ടുകാർ ഇവിടെ ഇവരെ കൂടെ ഉണ്ട്. ഞങ്ങളെല്ലാം ആഷിഖിൻ്റെ സുഹൃത്തുക്കളാണ്. അവൻ്റെ അവസ്ഥ ഈ ഒരു 2 വളരെ ദയനീയമാണ്. ഹോസ്പിറ്റലിൽ പോകാൻ പോലും, നിത്യചെലവിന് പോലും ഒരു പ്രശ്നമുള്ളൊരു ഫാമിലിയാണ്. ഇത് കാണുന്ന എല്ലാവരും അവരെ കഴിയാവുന്ന വിധം, ചെറുതോ വലുതോ ആയിക്കോട്ടെ, എല്ലാവരും അവരെ കഴിയാവുന്ന വിധം സഹായിക്കണം. ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ്. ഈ വാർഡിന്റെ മെമ്പർ അനു ജോർജ് എന്ന് പറയുന്ന മെമ്പർ ഇവിടെ ഉണ്ട്. എല്ലാവരും ഉണ്ട്, നിങ്ങൾ സഹായിക്കണം. എല്ലാ ഡോക്യുമെന്റ്സും പക്കയാണ്. മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉണ്ട്, ആധാർ കാർഡുകൾ ഉണ്ട്, പഞ്ചായത്ത് ലെറ്ററുകൾ ഉണ്ട്. ഇവിടുത്തെ എല്ലാ കമ്മിറ്റി ഭാരവാഹികളുണ്ട്. ഈ കോവിഡ് പ്രതിസന്ധി സമയത്ത് ഇവർ ബിരിയാണി ചലഞ്ചൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ നടന്നില്ല. ഒരു ഗതിയും ഇല്ലാത്തത് കൊണ്ടാണ് ഈ കുട്ടിയെ കണ്ടെങ്കിലും, ഈ 2 മറ്റേ ചെറിയ കുട്ടിനെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ദയവ് ചെയ്ത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സഹായം ഉണ്ടാവണം. അള്ളാഹുവിൻ്റെ നാമത്തിൽ, ഈശ്വരൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, സകല ദൈവങ്ങളുടെ നാമത്തിൽ നിങ്ങളുടെ ഒരു ചെറിയ സഹായം ഉണ്ടെങ്കിൽ ഈ സഹോദരനെ നമുക്ക് പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ തട്ടിക്കളയരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും, താങ്ക് യു. ഞാൻ പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് മാമൂട് വാർഡ് 11 വാർഡിലെ മെമ്പറാണ്. അവരുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെ കഴിയുന്ന സഹായം ചെയ്ത് സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.